ഫ്രണ്ട്സ്, ഞാൻ അഞ്ജലി. മലയാളം ആപ്പ് ക്രിസ്റ്റിയാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ പറയാൻ പോകുന്നത് അൺസീൻ മെസ്സഞ്ചർ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഒറ്റ സ്ക്രീനിനുള്ളിൽ എല്ലാ ആപ്ലിക്കേഷൻസിലും വന്നിരിക്കുന്ന മെസ്സേജസും നോട്ടിഫിക്കേഷൻസും സീൻ ചെയ്യുവാനും എന്നാൽ അൺസീൻ ആയിട്ട് റിമെയിൻ ചെയ്യുവാനും, അതുപോലെ നമ്മളുടെ ഫ്രണ്ട്സ് നമ്മൾ കാണുന്നതിന് മുൻപ് ഡിലീറ്റ് ചെയ്തിരിക്കുന്ന മെസ്സേജസ് എന്തായിരുന്നു എന്ന് അറിയുവാനും പറ്റുന്ന ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് അൺസീൻ മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ഡൗൺലോഡിംഗ് കൊടുത്തിട്ടുണ്ട്. 1K റിവ്യൂസിൽ നിന്നും 3.9 സ്റ്റാർ റേറ്റിംഗോട് കൂടി 1 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ആണ് ഈ ആപ്ലിക്കേഷന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അൺസീൻ മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന എങ്ങനെ നമുക്ക് നോക്കാം. നമുക്കത് ആദ്യം ഓപ്പൺ ചെയ്യാം. ഇത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇനേബിൾ പെർമിഷൻസ്, അതുപോലെ തന്നെ അൺസീൻ മെസ്സഞ്ചറിന് പെർമിഷൻ നമ്മൾ സെറ്റിംഗ്സിൽ കൊടുത്തിരിക്കുകയാണ്. കണ്ടിന്യൂ ചെയ്യാം. റിക്കവർ ഡിലീറ്റഡ് ഫയൽസ്, ഇമേജസ് ഒക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻസ് ആണ് വന്നിരിക്കുന്നത്. അലോ കൊടുക്കുകയാണ്. ഹരി വേ ടു ഗോ, യു ആർ സക്സസ്ഫുള്ളി ഇനേബിൾഡ് സ്റ്റോറേജ് പെർമിഷൻസ്. പ്ലീസ് ടാപ്പ് ഓൺ ദ കണ്ടിന്യൂ ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. Tap to select the apps for storing new notifications and long press the selected application to reorder its position. ഒരു മൂന്ന് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുകയാണ്. യു ഹാവ് ഇൻ റിസീവ്ഡ് ഇൻ മെസ്സേജസ് ആഫ്റ്റർ ഇൻസ്റ്റാളിംഗ് ദിസ് ആപ്ലിക്കേഷൻ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് ഈ ആപ്ലിക്കേഷൻ വെച്ച് നമ്മൾക്ക് ഇനിയിപ്പം ഡിലീറ്റഡ് ആയിപ്പോയ മെസ്സേജസോ അങ്ങനെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് ഈ ആപ്ലിക്കേഷനിലോട്ട് വരുന്നത്. ഇതിന് മുൻപ് ഇതിന് മുൻപെയാണ് നമുക്ക് ഡിലീറ്റഡ് ആയ മെസ്സേജസ് വന്നതെങ്കിൽ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനൊരു കാര്യമുണ്ട്. അപ്പം ഇതുവരെ എൻ്റെ ഫോണിലേക്ക് ഒരു തരത്തിലുള്ള മെസ്സേജസ് ഒന്നും വന്നിട്ടില്ല. ടെലിഗ്രാം, വാട്സപ്പ്, ബ്രൗസർ മാത്രമാണ് ഞാനിപ്പം ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അത് കാരണം ആദ്യമേ ഇതിനകത്തായിരിക്കും ഈ അവരുടെ അതിലേക്ക് വരുന്ന മെസ്സേജസ് എല്ലാം വരുന്നത്. നമ്മൾ നേരിട്ട് ടെലിഗ്രാമോ വാട്സപ്പോ ബ്രൗസറോ തുറക്കേണ്ട കാര്യമില്ല. അപ്പോഴത്തേക്കിനും നമ്മൾ ആ ആപ്ലിക്കേഷൻ നമ്മൾ തുറക്കാത്തിടത്തോളം കാലം അത് അൺസീൻ ആയിട്ട് തന്നെ ഇരിക്കും. ഈ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ എല്ലാം സീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ്, ഇതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു വെച്ചാൽ യൂസേജും കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഗ്രാൻഡ് പെർമിഷൻസ് മാത്രം കൊടുത്താൽ മാത്രം മതി ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട്. അൺസീൻ മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാനും.